നമുക്കിനി ഈ ചാപ്റ്ററിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ നോക്കാം, വചനാനുസാരം വ്യക്തസ്ഥാനാനി പൂരയത. ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് വേർഡ്സ് അത് ഏകവചനായിട്ടും ദ്വിവചനായിട്ടും ബഹുവചനായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പോൾ എക്സാമ്പിള്, വനം, വനെ, വനാനി. ഇവിടെ മൂന്ന് ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്, ഏകവചൻ, ദ്വിവചൻ, ബഹുവചൻ. അപ്പോൾ വനം അതിൻ്റെ ദ്വിവചൻ വനെ, ബഹുവചൻ വനാനി. അപ്പോൾ സെക്കൻഡ് കേസിൽ ഇവിടെ ജലേ എന്നാണ് തന്നേക്കുന്നത്. ജലം എന്ന വേർഡ് നപുംസകലിംഗമാണ്. അപ്പോൾ അതിൻ്റെ ഏകവചനം എങ്ങനെയായിരിക്കും? തന്നെ വനം പോലെ. അപ്പോൾ ജലം. ബഹുവചനം വരുമ്പോൾ വനാനി പോലെ ജലാനി. ജലം, ജലേ, ജലാനി. വനം, വനെ, വനാനി. നാമത്തെ ബിംബം, അതിൻ്റെ ദ്വിവചനം വരുമ്പോൾ വനെ, ജലേ എന്ന് പറയുന്ന പോലെ ബിംബം, ബിംബേ, ബിംബാനി എന്ന് വരും. അടുത്തത് നോക്കാം, വൃക്ഷം, വൃക്ഷൗ, വൃക്ഷാൻ. വൃക്ഷ എന്ന വാക്കിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ദ്വിവചൻ ആണ് വൃക്ഷം. വൃക്ഷം, വൃക്ഷൗ, വൃക്ഷാൻ. അതുപോലെ ഇവിടെ പവനാൻ, പവനഹ എന്ന വാക്കിൻ്റെ അതായത് എയർ, അതിൻ്റെ ദ്വിവചൻ എന്തായിരിക്കും? പവനം, പവനൗ, പവനാൻ. ഇതുപോലെ വൃക്ഷം, വൃക്ഷൗ, വൃക്ഷാൻ എന്ന് പറയുന്ന പോലെ പവനം, പവനൗ, പവനാൻ. മൂന്നാമത്തെ ഇതിൽ ജനഹ, ജനഹ എന്ന വാക്കിൻ്റെ ദ്വിവചൻ, ജനം, ജനൗ, ജനാൻ. അതാണ് ഈ എക്സസൈസിൽ ചോദിച്ചേക്കണേ. ഫസ്റ്റ് കേസിൽ പ്രഥമാ വിഭക്തി നപുംസകലിംഗത്തിൻ്റെ, സെക്കൻഡ് കേസിൽ ദ്വിതീയ വിഭക്തി പുല്ലിംഗത്തിൻ്റെ. അതാണ് വ്യത്യാസം. അടുത്ത എക്സസൈസ് നോക്കാം, കോഷ്ടകേഷു പ്രദത്ത ശബ്ദേഷു ഉപയുക്ത വിഭക്തിയും യോജയിത്വ രിക്തസ്ഥാനാനി പൂരയത. ഇവിടെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിന് ഫില്ല് ചെയ്യാനൊരു വേർഡും ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇതിന് പറ്റിയ വിഭക്തി, പ്രഥമയാണോ, ദ്വിതീയാണോ, തൃതീയാണോ, ഇതിന് സെൻറ്റൻസിന് മാച്ചായി വിഭക്തി നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. ഇവിടെ ബ്രാക്കറ്റിൽ തന്നേക്കണ വേർഡ്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ അഹം റോട്ടികാം ഖാദാമി. റോട്ടിക എന്ന് പറഞ്ഞാൽ ബ്രെഡ്. അഹം റോട്ടികാം, ഞാൻ റോട്ടിക അതായത് ബ്രെഡ് കഴിക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ത്വം ഡാഷ് പിബസി. ത്വം വന്ന എൻ്റെ ചെയ്യുന്നത് സി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അഹം വന്ന എൻ്റെ ചെയ്യുന്നത് മീ. അപ്പോൾ ത്വം ഇവിടെ ബ്രാക്കറ്റിലെ ജല, ജല എന്ന് പറഞ്ഞാൽ വെള്ളം, നിങ്ങൾ വെള്ളം കുടിക്കൂ. അപ്പോൾ ജലം എന്ന് വരും, ത്വം ജലം പിബസി. മൂന്നാമത്തെ ഛാത്രഹ ഡാഷ് പശ്യതി. സ്റ്റുഡൻസ് എന്താ കാണുന്നത്? ദൂരദർശൻ, ടി വി. അപ്പോൾ സെൻറ്റൻസിൽ വരുമ്പോൾ ഛാത്രഹ ദൂരദർശനം പശ്യതി. അടുത്തത് വൃക്ഷാഹ ഡാഷ് പിബന്തി. വൃക്ഷാഹ, ട്രീസ് എന്താണെന്ന് കുടിക്കുന്നത്, അതായത് വലിച്ചെടുക്കുന്നത്. പവൻ, ആ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു പവൻ എന്ന് പറഞ്ഞാൽ അയർ. വൃക്ഷാഹ പവനം പിബന്തി എന്ന് വരും. താഹ ഡാഷ് ലിഖന്തി. നിങ്ങൾ എന്താണ് എഴുതുന്നത്? കഥ. കഥ എന്ന് പറഞ്ഞാൽ സ്റ്റോറി. കഥാം ലിഖന്തി എന്ന് വരും. ആവാം ഡാഷ് ഗച്ഛാവഹ. ജന്തുശാല, ജന്തുശാല എന്ന് പറഞ്ഞാൽ സു. ആവാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും, ഞങ്ങൾ രണ്ടും സൂയിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ എക്സസൈസ്, അതോ ലിഖിതേഷു വാക്യേഷു കർത്തൃപദാനി ചിനുത. ഇവിടെ കുറെ സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ കർത്താവ് ആരാണെന്ന് എഴുതണം. അതായത് ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആരാണ്, അതാണ് കർത്ത, കർത്തൃപദം എന്ന് വരും. അപ്പോൾ ആക്ടിവിറ്റി ചെയ്യുന്ന ആരാണെന്ന് ഈ സെൻറ്റൻസിൽ നിന്ന് സെലക്ട് ചെയ്യുക. ആദ്യത്തേത് നോക്കാം, വൃക്ഷാഹ നഭഹ ശിരസു വഹന്തി. വൃക്ഷങ്ങളുടെ ശിരസ് അതായത് ഹെഡ് ആകാശം വരെ മുട്ടി നിൽക്കുന്നു. അപ്പോൾ ആരുടെ? കർത്താവ് എന്ന് വരുന്നത് വൃക്ഷാഹ. അടുത്തത് വിഹഗാഹ വൃക്ഷേഷു കൂജന്തി. ബേർഡ്സ് വൃക്ഷങ്ങളുടെ മുകളിൽ ഇരുന്ന് കൂവുന്നു. അപ്പോൾ ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത്, കൂവുന്നത് ആരാണ്? വിഹഗാഹ, ബേർഡ്സ്. പര്യദർപ്പണേ വൃക്ഷാഹ സ്വപ്രതിബിംബം പശ്യതി. റിവറിൽ കൂടി പോകുന്ന വെള്ളത്തിൽ സ്വന്തം റിഫ്ലക്ഷൻ കാണുന്നു ആര്? വൃക്ഷാഹ, ട്രീസ്. അപ്പോൾ ഇവിടെ കർത്താവ് വൃക്ഷാഹ ആരാണ് കാണുന്നത്? അപ്പോൾ വൃക്ഷാഹ ആണ് കാണുന്നത്. അപ്പോൾ വൃക്ഷാഹ ആണ് കർത്തൃപദം. കൃഷകഹ അന്നാനി ഉത്പാദയതി. ഫാർമേഴ്സ് ഫുഡ് ഉണ്ടാക്കുന്നു, അതായത് അന്നം, ഫാമിംഗ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആരാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്? കൃഷകഹ. അപ്പോൾ കർത്തൃപദം കൃഷകഹ. സരോവരെ മത്സ്യാഹ സന്ധി. സരോവരെ മത്സ്യാഹ സന്ധി. റിവർ അല്ലെങ്കിൽ ലേക്കിൽ മത്സ്യങ്ങളുണ്ട്. അപ്പോൾ ആരാണുള്ളത്? മത്സ്യാഹ.
അതാണ് കറുത്ത പദം. അടുത്ത എക്സസൈസ് പ്രശ്നാന മുത്തരാണി ഏക പദേന ലിഖത. ഇവിടെ നാല് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ വൺ വേർഡായിട്ട് ഏക പദേന എഴുതണം. വൃക്ഷാഹ കൈഹി പാതാളം സ്പൃശന്തി. വൃക്ഷങ്ങൾ എന്താണ് പാതാളം, അതായത് ഭൂമിയിലേക്ക് സ്പർശിക്കുന്നത്, എന്താണ് സ്പർശിക്കുന്നത്? പാതൈഹി, അതായത് അവരുടെ പാദം, റൂട്ട്സ്, വൃക്ഷങ്ങളുടെ റൂട്ട്സ് ഭൂമിയിലേക്ക് സ്പർശിക്കുന്നു. വൃക്ഷാഹ കിം രചയന്തി, വൃക്ഷങ്ങൾ എന്താണ് രചിക്കുന്നത്? ഫസ്റ്റ് ലൈനിൽ പഠിച്ചിരുന്നു വനം, ഫോറസ്റ്റ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ രചിക്കുന്നത് മരങ്ങളാണ്. അടുത്തത് വിഹഗാഹ കുത്ര ആസീനഹ, ബേർഡ്സ് എവിടെയാണ് ഇരുന്നാടുന്നത്? ശാഖാ ഡോളസീന, ട്രീസിന്റെ ബ്രാഞ്ചസിൽ ഊഞ്ഞാല് പോലെ വിഹഗാഹ ബേർഡ്സ് ആടുന്നു. കൗതുകേന വൃക്ഷാഹ കിം പശ്യതി, കൗതുകത്തോടെ വൃക്ഷങ്ങൾ എന്താണ് നോക്കുന്നത്? സ്വപ്രതിബിംബം, സ്വന്തം റിഫ്ലക്ഷൻ. അടുത്ത എക്സസൈസ് സമുചിതൈഹി പദൈഹി രിക്തസ്ഥാനാനി പൂരേത. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വിഭക്തി തന്നിട്ടുണ്ട്, അതുപോലെ മൂന്ന് ക്ലാസിഫിക്കേഷനായിട്ട് അതിനെ വചനങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഭക്തി അനുസരിച്ചിട്ട് ഇവിടെ തന്നേക്കണം വേർഡ്സ് നമ്മൾ ഏകവചൻ, ദ്വിവചൻ, ബഹുവചൻ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഫില്ലപ്പ് ചെയ്യുക. അപ്പോൾ പ്രഥമ വിഭക്തി, ഫസ്റ്റ് വിഭക്തിയിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഗജഹ ഗജൗ ഗജാഹ, ഗജഹ എന്ന് പറഞ്ഞാൽ എലിഫൻറ്റ്. ദ്വിവചൻ വരുമ്പോൾ ഗജൗ, ടു എലിഫൻറ്റ്. ബഹുവചൻ വരുമ്പോൾ ഗജാഹ, മെനി എലിഫൻറ്റ്. അത് ഫുല്ലിംഗ ശബ്ദമാണ്. അതുപോലത്തെ ഫുല്ലിംഗ ശബ്ദമാണ് അശ്വഹ. അശ്വഹ എന്ന് പറഞ്ഞാൽ ഹോർസ്. അതിൻ്റെ പ്രഥമ വിഭക്തി ദ്വിവചൻ വരുമ്പോൾ അശ്വൗ എന്ന് വരും, ഗജൗ എന്ന പോലെ. ബഹുവചൻ വരുമ്പോൾ അശ്വാഹ, അശ്വഹ അശ്വൗ അശ്വാഹ, ഗജഹ ഗജൗ ഗജാഹ. അടുത്തത് ദ്വിതീയ വിഭക്തി, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ എക്സാമ്പിൾ സൂര്യൻ, സൂര്യൗ സൂര്യൻ, സൂര്യഹ എന്ന വാക്കിൻ്റെ ദ്വിതീയ വിഭക്തി സൂര്യം. അതുപോലെ ഇവിടെ തന്നേക്കുന്നത് ചന്ദ്രാൻ, സൂര്യാൻ എന്ന പോലെ ചന്ദ്രാൻ. സൂര്യഹ എന്ന് പറഞ്ഞാൽ സൺ, ചന്ദ്രഹ എന്ന് പറഞ്ഞാൽ മൂൺ. അപ്പോൾ ചന്ദ്രഹ എന്ന വാക്കിൻ്റെ ദ്വിതീയ ഏകവചനം എന്തായിരിക്കും? ചന്ദ്രം, ചന്ദ്രം, ചന്ദ്രൗ, ചന്ദ്രാൻ. മൂന്നാമത്തെ തൃതീയ വിഭക്തി ഏകവചൻ, ദ്വിവചൻ, ബഹുവചൻ എഴുതണം. എക്സാമ്പിൾ ബിഡാലേന ബിഡാലാഭ്യം ബിഡാലേഹി. ബിഡാലഹ എന്ന് പറഞ്ഞാൽ ക്യാറ്റ്. അതിൻ്റെ ഏകവചൻ ബിഡാലേന ബിഡാലാഭ്യം, ദ്വിവചൻ ബഹുവചൻ ബിഡാലേഹി. ഓ എക്സാമ്പിൾ അടുത്തത്, അത് നോക്കിയിട്ട് ചെയ്യാനുള്ള വാക്ക് മണ്ടുകാഭ്യം. മണ്ടുകഹ എന്ന വാക്കിൻ്റെ തൃതീയ ദ്വിവചനാണ് മണ്ടുകാഭ്യം. മണ്ടുകാഭ്യം എന്ന് പറഞ്ഞാൽ ടു ഫ്രോഗ്, രണ്ട് ഫ്രോഗ്. അപ്പോൾ ഏകവചൻ വരുമ്പോൾ ഇതുപോലെ ബിഡാലേന എന്ന് പറഞ്ഞ പോലെ മണ്ടുകേന മണ്ടുകാഭ്യം മണ്ടുകൈഹി. ചതുർത്ഥി വിഭക്തി, വേർഡ് സർപ്പായ. സർപ്പഹ എന്ന വേർഡിൻ്റെ ചതുർത്ഥി ഏകവചനം സർപ്പായ. ദ്വിവചനം വരുമ്പോൾ സർപ്പാഭ്യം, ബഹുവചനം വരുമ്പോൾ സർപ്പേഭ്യഹ. അതുപോലെ വാനരഹ എന്ന വാക്കിൻ്റെ ചതുർത്ഥി ഏകവചൻ വാനരായ, വാനരാഭ്യം വാനരേഭ്യഹ എന്ന് വരും. പഞ്ചമി വിഭക്തി വരുമ്പോൾ മോദകം എന്ന വാക്കിൻ്റെ ഏകവചൻ മോദകാത്, മോദകാത്. ദ്വിവചനം വരുമ്പോൾ മോദകാഭ്യം, ബഹുവചനം വരുമ്പോൾ മോദകേഭ്യഹ. മോദകഹ എന്ന് പറഞ്ഞാൽ ലഡു, സ്വീറ്റാണ്. മോദകാത് മോദകാഭ്യ മോദകേഭ്യഹ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വേറൊരു കേസ് വൃക്ഷഹ. വൃക്ഷഹ എന്ന വാക്കിൻ്റെ പഞ്ചമി വിഭക്തി വരുമ്പോൾ വൃക്ഷാത് മോദകാത് എന്ന് പറഞ്ഞ പോലെ വൃക്ഷാത് വൃക്ഷാഭ്യാം വൃക്ഷേഭ്യഹ. ഷഷ്ടി വിഭക്തി വരുമ്പോൾ ജനസ്യ ജനയോഹോ ജനാനം. അതുപോലെ ശുഗഹ, ശുഗഹ എന്ന് പറഞ്ഞാൽ പാരറ്റ്, ശുഗസ്യ ശുഗയോഹോ ശുഗാനാം എന്ന് വരും. സപ്തമി വിഭക്തി, അതായത് ശിക്ഷകഹ എന്ന വാക്കിൻ്റെ സപ്തമി ശിക്ഷകേ എന്ന് വരും. അതിൻ്റെ ദ്വിവചൻ ശിക്ഷകയോഹോ, ബഹുവചൻ ശിക്ഷകേഷു. അതുപോലെ മയൂരഹ പീകോക്ക്, ശിക്ഷകഹ എന്ന് പറഞ്ഞാൽ ടീച്ചർ. മയൂരയോഹോ എന്നതിൻ്റെ ഏകവചൻ മയൂരേ, മയൂരയോഹോ മയൂരേഷു. ലാസ്റ്റ് വൺ സംബോധന, ബാലകഹ എന്ന വാക്കിൻ്റെ സംബോധന എന്താ? ഏകവചൻ വരുമ്പോൾ ഹേ ബാലക, ദ്വിവചൻ വരുമ്പോൾ ഹേ ബാലകോ, ബഹുവചൻ വരുമ്പോൾ ഹേ ബാലകഹ. അതുപോലെ നർത്തക്, നർത്തക് എന്ന് പറഞ്ഞാൽ ഡാൻസ്. അപ്പം ഹേ നർത്തക, ഹേ നർത്തക, ഹേ നർത്തകോ,
നർത്തകാഹ എന്ന് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും ബാക്കിലുണ്ട്. ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ഏകവചൻ, ദ്വിവചൻ, ബഹുവചൻ, അതിൻ്റെ വിഭക്തി, ഏഴ് വിഭക്തിയും ഒരു സംബോധനയായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, പുല്ലിംഗ ശബ്ദത്തിൻ്റെയും സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെയും നപുംസകലിംഗ ശബ്ദത്തിൻ്റെയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, അത് റെഫർ ചെയ്തിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഈ ലാസ്റ്റ് എക്സസൈസ് നമുക്ക് നോക്കാം. ഭിന്ന പ്രകൃതികം പദം ചിനുത, ഇവിടെ നാല് ആയിട്ട് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ ഓരോ സെന്റൻസ് അല്ലെങ്കിൽ ഓരോ ക്ലാസിഫിക്കേഷനിലും ഒരു ഓഡ് വൺ ഔട്ട് ഉണ്ട്, അതിൽ നമ്മൾ മാറ്റാം. മീൻസ് കോമൺ ആയിട്ടുള്ള മൂന്നെണ്ണം ഉണ്ടാവും, അതിൽ കോമൺ അല്ലാത്തൊരു വേർഡും ഉണ്ട്, അത് ഏതാണെന്ന് ചൂസ് ചെയ്ത് നമ്മൾ മാറ്റാം. അപ്പോൾ ആദ്യം ഗംഗ, ലത, യമുന, നർമ്മദ, ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിൽ മെയിൻ ആയിട്ട് വന്നേക്കുന്നത് റിവേഴ്സിൻ്റെ പേരാണ്. ഗംഗ, യമുന, നർമ്മദ, അതിൽ ലത എന്ന് പറഞ്ഞാൽ റിവർ ഇല്ല, അപ്പോൾ അതാണ് ഓഡ്, അതായത് മാറ്റി വെക്കേണ്ടത് ലത. അടുത്തത് ഉദ്യാനം, കുസുമം, ഫലം, ചിത്രം. ഉദ്യാനം എന്ന് പറഞ്ഞാൽ എന്താ, ഗാർഡൻ. കുസുമം എന്ന് പറഞ്ഞാൽ ഫ്ലവർ. ഫലം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്. ചിത്രം എന്ന് പറഞ്ഞാൽ പിക്ചർ. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും നേച്ചർ റിലേറ്റഡ് ആണ്, അതായത് ഗാർഡനിലുള്ളതാണ്. ഉദ്യാനം എന്ന് പറഞ്ഞാൽ നേച്ചർ റിലേറ്റഡ് ഗാർഡൻ ആണ്. കുസുമം എന്ന് പറഞ്ഞാൽ ഗാർഡനിലുള്ള പൂവ്. ഫലം എന്ന് പറഞ്ഞാലും ഫ്രൂട്ട്. പക്ഷെ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാർഡനിലോ നേച്ചർ റിലേറ്റഡ് ഒന്നല്ല. അപ്പോൾ ചിത്രമാണ് ഓഡ്, അതായത് മാറ്റി വെക്കേണ്ടത്. അടുത്തത് ലേഖനി, തൂലിക, ചടക, പാഠശാല. ലേഖനി എന്ന് പറഞ്ഞാൽ പെൻസിൽ, തൂലിക എന്ന് പറഞ്ഞാൽ പേന, ചടക എന്ന് പറഞ്ഞാൽ സ്പാരോ, പാഠശാല എന്ന് പറഞ്ഞാൽ സ്കൂള്. ഈ മൂന്ന് വേർഡ്സും പാഠശാല, തൂലിക, ലേഖനി സ്കൂൾ റിലേറ്റഡ് ആണ്. ചടക എന്ന് പറഞ്ഞാൽ സ്പാരോ, അതൊരു ബേർഡ് ആയതുകൊണ്ട് അതാണ് ഇവിടെ കോമൺ ആയിട്ട് അല്ലാത്തത്. അപ്പോൾ ഓട്, ചടക. ലാസ്റ്റ് വൺ ആമ്രം, കദളി ഫലം, മോദകം, നാരങ്ങം. ആമ്രം എന്ന് പറഞ്ഞാൽ മാംഗോ, കദളി ഫലം ബനാന, മോദകം എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആണ്, ഒരു ലഡു ആണ്, നാരങ്ങ എന്ന് പറഞ്ഞാൽ ഓറഞ്ച്. അപ്പൊ ഈ മൂന്നെണ്ണം ഫ്രൂട്ട്സ് ആണ്, ഇത് മാത്രം ഒരു സ്വീറ്റ് ആണ്, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കൂടത്തില്ല. അപ്പൊ മോദകമാണ് ഇവിടെ അൺകോമൺ ആയിട്ടുള്ളത്, ഇതിൽ കൂട്ടാൻ പറ്റാത്തത് മോദകം. അപ്പോൾ ഇതിൽ ഓരോ ഓരോ ക്ലാസിഫിക്കേഷൻ, ഓരോ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കണം, അതിൽ ചേരാത്തത് നമ്മൾ മാറ്റി വെക്കുക, അതാണ് ഈ എക്സസൈസ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. താങ്ക് യു.